ഹായ്, എങ്ങനെ യൂട്യൂബിൽ വെറുപ്പിച്ച് പേസ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ആധികാരികമായി റിസർച്ച് ചെയ്യുന്ന ഒരു ചാനലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് വെറുപ്പിക്കൽ ചാനലുകൾ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പക്ഷേ അതൊന്നും വെറുപ്പിക്കലല്ലായിരുന്നു എന്ന് എനിക്ക് ഈ ചാനൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ആ ഈ അൺബോക്സിൻ്റെ ഒക്കെ ചെയ്യുന്നത് എന്ത് നല്ല കണ്ടന്റ് ആണ് എന്നൊക്കെ ഈ ചാനൽ കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് സുഹൃത്തുക്കളെ. എനിവേ, നമുക്ക് സംസാരിച്ച് നിൽക്കാതെ ഈ ചാനൽ ഒന്ന് പരിചയപ്പെടാം. ഹിബ ആൻഡ് ഫസി എന്നാണ് ചാനലിന്റെ പേര്. ഇവരെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത മൂന്ന് കണ്ടന്റുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ ചാനലിന്റെ നിലവാരം എത്രത്തോളാണെന്നുള്ളത്. ദാ കണ്ടോളി. വി കവർ അവർ ബൈക്ക് വിത്ത് ക്രോർസ് ഓഫ് മണി. 2000 രൂപ വെച്ച് ബൈക്ക് മോഡിഫിക്കേഷൻ. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. 100 രൂപ കൊടുത്ത് കുറെ കടലാസിന്റെ നോട്ടുകൾ വാങ്ങിക്കുക, എന്നിട്ടോ അത് മൊത്തം സ്കൂട്ടറിൽ ഒട്ടിച്ച് നാട്ടുകാരുടെ മുന്നിൽ പട്ടിച്ചോ. ആ ഫുള്ളും വെറൈറ്റി ആണ് മക്കളെ ഇവരെ ചാനലിൽ. 19 മണിക്കൂർ മുന്നേ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോക്ക് കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 85K ആണ്. ആ ഇനി അടുത്ത കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ബംഗുവിനെയും അമ്മയെയും പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചു. ബംഗു എന്ന് പറയുന്ന ഇവരെ വീട്ടിലുള്ള ഒരു ചെറുക്കനാണ്. അപ്പൊ സംഭവം എന്താ, പ്ലാസ്റ്റിക് പാമ്പിനെ വാങ്ങിച്ചിട്ട് ഇവരെ മേത്തേക്ക് എറിയാം, എന്നിട്ടോ പറ്റിച്ചേ എന്ന് പറയുന്ന സംഭവം. ആ എന്ത് ഫ്രഷിലെ പുതു പുത്തനാ. ഇതൊക്കെയാണ് മക്കളെ കണ്ടന്റ്. വെറും 2 ദിവസം കൊണ്ട് ഈ വീഡിയോക്ക് കിട്ടിയത് 100,000 പുറത്ത് വ്യൂസ് ആണ്. കാരണം അത്രക്കും ഫ്രഷ് കണ്ടന്റ് അല്ലേ. നമ്മൾ ഇന്നേ വരെ ജീവിതത്തിൽ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള, അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ആരും ഇന്നേ വരെ ചെയ്യാൻ മടിക്കുന്ന കണ്ടന്റ് ഒക്കെയാണ് ഇവര് ചെയ്യുന്നത്. ഇനി അടുത്ത കണ്ടന്റ് വേറെ ലെവലാണ് മക്കളെ. ലിവിങ് ഇൻസൈഡ് ദ സർക്കിൾ ഫോർ 24 hours ചാലഞ്ച്. ഒരു വട്ടം വരിച്ച് അതിന്റെ ഉള്ളിൽ എല്ലാരും കൂടി കുത്തിരിക്കുക 24 മണിക്കൂറിലേക്ക്. ആര് ചെയ്യും ഇമാതിരി ചാലഞ്ചൊക്കെ, നിങ്ങളൊന്ന് പറഞ്ഞേരി. അത്രക്കും കഠിനമായിട്ടുള്ള ചാലഞ്ചുകളൊക്കെയാണ് ഇവരെ ചാനലിൽ മക്കളെ. 4 ദിവസം കൊണ്ട് ഈ വീഡിയോക്ക് വന്നത് 200,000 വ്യൂസ് ആണ്. ചാനലിന്റെ നിലവാരം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ആ ഇതൊന്നല്ല മക്കളെ, ഇതൊക്കെ പിന്നെയും സഹിക്കാം. ഇവർ അഭിനയിക്കുന്ന വീഡിയോ ഉണ്ട്, ഹൗ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1-2 വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവനെ വെറുതെ വിടരുത്, ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി, എങ്ങോട്ടാ ഈ നാടിന്റെ ഒരു പോക്ക്. നമുക്ക് ഏതായാലും കണ്ടുനോക്കാം. പിന്നെ പോയി ഡ്രസ് എടുത്തോ. അന്റെ കൊണ്ട് എന്തൊരു സ്വയക്കേടാണ്, മനുഷ്യനൊന്നും ഇരിക്കാൻ സംഭവിക്കില്ല. അപ്പോൾ വരും ഷോപ്പിംഗും കോപ്പിങ്ങും വരണ്ട്. ഇന്നല്ലേ ഡ്രസ് എടുത്തത് പച്ച കളർ, ഇന്ന് ഇനി ഇപ്പൊ ചോപ്പ് കളർ എടുക്കേണ്ടില്ലേ. അന്നെ കൂടെ അന്നെ അന്ന ഞാൻ ശരിയാക്കി തരും. ഇന്നെ വെറുതെ എന്റെ ഹോ അഭിനയിച്ച് മരിക്കാണല്ലോ പാവം. എജ്ജാതെ അഭിനയിഷ്ട ശുദ്ധ അഭിനയം മരിച്ചിട്ടില്ല മക്കളെ. ഇനിയും ഉണ്ട് കേട്ടോ സംഭവ ബഹുല മുഹൂർത്തങ്ങൾ. കാണാൻ ത്രാണിയുള്ളവര് മാത്രം കാണാം, കാരണം അത്രക്കും കിടിലൻ അഭിനയം ആയതുകൊണ്ട് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡോറിനടുത്ത് നിന്ന് ടൈമിംഗ് നോക്കി ഫസിക്ക വന്നാ തോന്നുന്ന എന്ന് പറയാൻ ഹിബ കാണിച്ച മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. ഇനി ഡോറ് തുറക്കുമ്പോ ഫസിക്കന്റെ മുന്നിൽ വെച്ച് ഇവിടെ മറ്റോടത്തൊരു അഭിനയം ഉണ്ട് മക്കളെ. പെറ്റ തള്ള സഹിക്കൂല. അഭിനയിക്കുകയാണെങ്കിൽ ഇങ്ങനൊക്കെ അഭിനയിക്കണം. ആ എന്താ ഇവ എന്തിനാ ഓടുന്നേ അടി, എന്താ ഓടുന്നെന്താ. പിന്നെ പെട്രോൾ അധികം വേണ്ട വേണ്ട, ഞാൻ ഇവിടെ എന്തോടാ. പെട്രോള് ഇത് നന്നാരി സർവത്താ ഇല്ല പറഞ്ഞു നല്ല കുടിക്കാനൊന്നും വാങ്ങിയിട്ടില്ല. അതിന് വേണ്ടി ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടെന്നല്ലേ സാധനം. പിന്നെ പെട്രോള് 104 രൂപ കൊടുത്ത് നമുക്ക് വാങ്ങാം. അതിനെ കണ്ടില്ല, ഇതാ ഇതിനാകെ 50 രൂപയേ ഉള്ളൂ. ഓടി ബ്ലാഡി ഫുൾ. അയ്യേ എന്തോന്നടേ ഇത്. ഹിജാതി വെറൈറ്റി കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടേ കണ്ടുട്ടോ. ഇതിന് താഴെ വന്ന കമന്റ് ആണ്, ഔ സഹിക്കാൻ പറ്റില്ല മക്കളെ. 1-2 കമന്റ്സ് ഞാൻ വായിച്ചുതരാം. ഫസിക്കായും ഹിബത്താത്തന്റെയും ആക്ടിംഗ് പൊളിച്ചു, തീ തീ. എന്താ നാച്ചുറൽ ആക്ടിങ് 100-100. ഏറ്റവും ഇഷ്ടമായത് നമ്മളെ ബംഗു ആണ്. ഡയലോഗ്സ് എന്റെ പൊന്നോ, ഒരു രക്ഷയുമില്ല. ഹിബത്താത്തന്റെ ഓട്ടം കരച്ചിൽ അക്സെട്ര. ഫസിക്കാക്കന്റെ ആക്ടിങ് ബെസ്റ്റ്. ടോം ആൻഡ് ജെറി കപ്പിൾ ഓഫ് ദ ഇയർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേന്ന് ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല തുരു ആക്ടിങ് മരിച്ചിട്ടില്ല മക്കളെ, ഇവരിലൂടെയാണ് അതൊക്കെ ജീവിക്കുന്നത്. പിന്നെ ടോം ആൻഡ് ജെറി കപ്പിൾ ഓഫ് ദ ഇയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ. കുറെ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എള്ളോളം തരി കലിപ്പന് കാന്താരിയുടെ പുതിയ വേഴ്സൺ ആണ് ടോം ആൻഡ് ജെറി കപ്പിൾസ്. നമ്മൾ ആ നന്ദു അലീനയുടെ വീഡിയോയിൽ അത് പറഞ്ഞതാണ്. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ വേറൊരു കമന്റ്, ടോം ആൻഡ് ജെറി കപ്പിൾസ് എത്തി. ആ ഇനി ഉണ്ട് കേട്ടോ ഇവരെ വേറൊരു സാധനം മക്കളെ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്ന് അറിയൂല. ഹിബ റോസ്റ്റഡ്. ഇതോടെ ഹിബ റീൽസ് നിർത്തുന്നു. നിർത്തിയാ മതിയു. ഇതെന്താടെ ഇത്, എന്തായാലും തേച്ചല്ലേ, ഒന്ന് നല്ല വൃത്തിക്ക് തേച്ചൂടെ. ഇത് ആ സംഭവം ഐലൈനർ തന്നെ അല്ലേ ഗൈസ്, എനിക്കറിയത്തില്ല കേട്ടോ എന്താണ് ഈ വാരി തേച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ഒന്ന് മാറിത് നിങ്ങക്ക് പുതിയ റീൽസ് എടുക്കണം, പുതിയത് ഇറങ്ങിയാണ്, ഒന്ന് എടുത്തരോ? എന്ത് റീൽസോ? അപ്പൊ അറിഞ്ഞില്ലേ, ഇത് കണ്ടില്ല? ഇങ്ങനൊക്കെ ആര് ഉറപ്പിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേരി ആ ചിരി വെക്കി. നിങ്ങള് എന്ത് റീൽസോ? അപ്പൊ അറിഞ്ഞില്ലേ, ഇത് കണ്ടില്ല? എത്ര സിമ്പിൾ ആയിട്ടാണ്, നാച്ചുറൽ ആയിട്ടാണ് ഈ മനുഷ്യനെ അഭിനയിക്കുന്നത്. ഓവർ ആക്ടിങ് ആണെന്ന് പറയല്ല, അജ്ജാദ് അഭിനയ ഇഷ്ട. എനിവേ, ഇതിനോടുള്ള ആ പെൺകുട്ടിയുടെ റിയാക്ഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. അല്ല, ഇപ്പൊ നിന്നെ ഡാൻസ് കളിക്കാൻ അന്നേ റോസ്റ്റ് ചെയ്തേനി. അല്ല, ഈ പെന്തിനാ ഡാൻസ് കളിക്കണ എന്നെ റോസ്റ്റ് ചെയ്തേനെന്ന് പറയുമ്പോൾ മൂപ്പര് എക്സ്പ്രഷനുകളൊന്ന് കണ്ടുനോക്കി. എന്തിനായിരുന്നു അസ്കറേ, ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു? വേറെ എന്തൊക്കെയോ റിയാക്ട് ചെയ്യാണ്ടായിരുന്നു. ഇതിപ്പോ ഈ കോമാളിത്തരങ്ങളൊക്കെ കാണേണ്ട അവസ്ഥ വന്നില്ലേ? മനുഷ്യന്മാരൊക്കെ ഓരോരോ അവസ്ഥ. റിയാക്ട് ചെയ്തിട്ടും പഠിക്കാത്ത ടീം ഇഷ്ടാ. തമ്മിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു റീൽസ് നിർത്തിയിരുന്നു. ഇതിപ്പോ റീൽസ് ചെയ്യാനുള്ള പ്രൊമോഷൻ ആക്കി എടുത്തല്ലോ. വെളുക്കാൻ തേച്ചത് ആ പാണ്ടായി എന്ന അവസ്ഥ. ഇപ്പോ ഇനി അവസാനം വരെ ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ട്, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. ഇത്ര തന്നെ കണ്ടപ്പോ ഞാൻ ഓൾറെഡി ടയർഡായി. പണ്ട് അൺബോക്സിന്റെ കൂടിനൊക്കെ റിയാക്ട് ചെയ്തതിന് ഇപ്പൊ മനസ്സിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നാം. വേണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള തോന്നില്ല. എന്തായാലും പ്രാങ്ക് വീഡിയോ കണ്ടോക്കാം. തമ്മിൽ ഇതാണ്, വാട്ടർ ടാങ്കിൽ ഫേക്ക് ബ്ലഡ് നിറച്ചു, മമ്മി പേടിച്ച് കരഞ്ഞു. ഇവരെന്തിനാ ഇനി ക്യാമറ കടിച്ച് നിന്നാ വരുന്നേ? ഇതൊരു മാതിരി നേസറി പിള്ളേരെ കളി കളിക്ക. ഇത്രക്കും ഇമ്മച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണണേ. ബാക്കി ഉണ്ടോക്കാം. അതിനുവേണ്ടി ഞാൻ വാങ്ങിയ സാധനം എന്താണെന്ന് നോക്കൂ. നല്ല റെഡ് ഫുഡ് കളറാ ഗൈസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, പറഞ്ഞുകൊടുക്ക്. ചിക്കൻ പൊരി കാണ്ടി പോവാ. ഓ, എന്ത് നല്ല കോമഡി അല്ലേ. ചിക്കൻ പരട്ടാൻ പോവാണ് പോലും. എന്തായാലും ഇപ്പൊ ചിരിക്കാൻ ടൈമില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞാൻ സൗകര്യം പോലെ ചിരിച്ചോളാം കേട്ടോ. ഈ റെഡ് കളർ എടുത്തിട്ട് നമ്മൾ മേലത്തെ വാട്ടർ ടാങ്കിൽ വയ്ക്കാൻ പോവാണ്. ഒരാഴ്ചയോളായി ഗൈസ് ഇന്നോട് പറയുന്നത്, ആ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കി. ബംഗൂനി വെച്ച് ടാങ്ക് ക്ലീൻ ആക്കി, ടാങ്ക് ക്ലീൻ ആക്കുന്നു ഗൈസ്. അപ്പൊ ആ ടാങ്ക് ക്ലീൻ ആക്കുന്ന ഇടയിൽ എന്തായാലും ഈ പണി കൂടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടാങ്ക് ക്ലീൻ ആക്കാം അല്ലേ? അതോ എന്താ ചിരി. മമ്മി ടാങ്ക് ക്ലീൻ ആക്കാൻ പറഞ്ഞപ്പോ മറ്റാൾ അവിടെ പുതിയൊരു കണ്ടന്റ് കണ്ടെത്തി. വല്ലാത്തൊരു മനുഷ്യനിഷ്ട. അല്ലെങ്കിലും ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ, വീട്ടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ കണ്ടന്റ് കണ്ടെത്തലാണ് ഓരോ പരിപാടി. ഏതായാലും ബാക്കി ഉണ്ടോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഏതായാലും ഇത് ടാങ്കിൽ വെച്ചിട്ട് വരാല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അതിനെന്തിനാ ഇവിടെ ആർക്കണ്? എന്തൊരു ഉറപ്പിക്കൽ ഇഷ്ടാ. ഇവൾക്ക് സാധനം എടുക്ക്. ഞാൻ പോക്കറ്റിലാ വെച്ചത്. ഇതാണ് സാധനം. ബസ്, ഞാൻ ടൊമാറ്റോ കൊണ്ട് വെക്കണേ. ഹിബേ, ഞാൻ റാസ്ബെറി. റാസ്ബെറി ടൊമാറ്റോ. റാസ്ബെറിയാ? റോസ്ബെറി നാലുദ്ദേശിച്ച്. വല്ലാത്തൊരു കോമഡി ആയിട്ടോ പറഞ്ഞ്. എന്തായാലും അടിപൊളി ആയിക്കണു. ഫുള്ള് നോക്കണ്ട, ലേശം വെച്ചാ മതിട്ടോ. കളർ എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഗൈസ്. ഏതായാലും സാധനം വെച്ചിട്ടുണ്ട്. മമ്മി പേടിച്ച് കരയുന്നാണല്ലോ ഇവര് തമിഴില് കൊടുത്തത്. അപ്പൊ ടാപ്പ് തുറക്കുമ്പോഴുള്ള മമ്മിയുടെ കരച്ചിൽ നമുക്കൊന്ന് കണ്ടോക്കാം. എല്ലാരും ജാഗരൂകരായിരുന്നോ കേട്ടോ. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യ, മമ്മി ഇപ്പൊ വരും. കരിഞ്ഞു കരിഞ്ഞു പാളി പാളി എന്ത് പ്രാങ്ക് ആവിടെ ഇത്? പ്രാങ്കിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല. അറ്റ്ലീസ്റ്റ് പ്രാങ്ക് എന്നല്ല, പൊട്ടത്തരുന്ന അതിനൊക്കെ പറയാം. ടാങ്കിൽ കൊണ്ടുപോയിട്ട് ചുവപ്പ് കളറ് കലക്കാം, എന്നിട്ടോ താഴെ വന്നു കഴിഞ്ഞിട്ട് ഓരോരോ മൊയിന്ത് കളി കളിക്കാം. ഓരോരോ ഒരൊക്കമാരെ പ്രാങ്കായിട്ട് എത്തിക്കോളും സ്വയം വിഡ്യാകാൻ. ഇത് മാത്രല്ല കേട്ടോ, ഇനിയും ഒരുപാട് പ്രാങ്കുകൾ വരെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇമ്മാതിരി ഓരോരോ കാട്ടിക്കൂട്ടലുകളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ചെയ്ത പ്രാങ്കുകളൊക്കെ എന്ത് നല്ല പ്രാങ്കുകളാ അല്ലേ. 300,000+ ഇതിന്റെ വ്യൂസ്. ഇതൊക്കെ കാണുന്നവരുടെ മൈൻഡ് സെറ്റ് ആണ്. ഹോ, ഇതിന്റെ ഒക്കെ കമന്റ് ബോക്സ് ആണ് സഹിക്കാൻ പറ്റാത്തത്. കുറച്ചു കാലത്തേക്ക് നാട് വിട്ടുന്നാലോ എന്ന് ആലോചിച്ചു.
അജ്ജാതി കമന്റ് ഇഷ്ടമാണ്. കുറച്ച് കമന്റ്സുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ അടുത്താണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്. ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, മനസ്സിനൊരു റിലാക്സേഷൻ ആണ് ഇത് കാണുമ്പോൾ. എന്ത് റിലാക്സേഷൻ ആണ് ഇവരെ വീഡിയോ കാണുമ്പോൾ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊക്കെ ഉള്ള റിലാക്സേഷൻ പോവാണ് ചെയ്യുന്നത് ഇവരെ വീഡിയോ കാണുമ്പോൾ. വേറൊരു കമന്റ് കൂടി നോക്കാം. ഇമ്മാതിരി പ്രാങ്ക് ഒക്കെ ഇവിടുന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ഇജ്ജാതി, ഈ ചാനലിന്റെ പ്രാങ്ക്സ് ഒക്കെ വേറെ ലെവലാണ്. ഹാപ്പിനെസ് ഈസ് വാച്ചിങ് യുവർ വീഡിയോ. ഇനി ഒരുത്തന്റെ ഒരു തത്വം പറച്ചിട്ടുണ്ട്. When life gives 100 reasons to cry, so life gives 1000 reasons to smile. ആദ്യമായിട്ട് ഒരു വെറൈറ്റി പ്രാങ്ക്. ചിരിച്ച് ചിരിച്ച് നല്ല അടിപൊളി കപ്പിൾസ്. ആ നിങ്ങൾ മാഷാല്ലാ. ഇനി വയ്യ, കമന്റ്സ് വായിച്ച് ക്ഷീണിച്ചിഷ്ടാ. ഞാൻ ആലോചിക്കണം അതല്ല. ഇവർക്കൊക്കെ ഓടുന്ന ഇത്രയും ഫാൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നല്ല കേട്ടോ, കമന്റ് ബോക്സ് മൊത്തം കക്കത്താത്ത ഒരു ടീംസ് ആണ്. എന്താണ് ഉയരാവായിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലവർക്കൊക്കെ ജീവിതത്തിൽ എല്ലാ സങ്കടവും തീരുന്നത് ഇവർ ഈ കോപ്രായം കാണുമ്പോഴാണ്. അവരൊക്കെ മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്ക, ഇത്രക്കും ആസ്വാദന നിലവാരമില്ലാത്ത ആൾക്കാരാണോ നമ്മുടെ നാട്ടിലുള്ളത്. നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ നിർത്തി പോവാണ് യൂട്യൂബ്. എനിക്ക് കഴിയുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം വ്യൂസും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല, ഒരു തേങ്ങും ഇല്ല അവർക്ക്. അതേസമയം ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ് ഓരോരോ കോപ്രായങ്ങൾ